ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ അപ്പുറത്തൊരു വീട് പണി നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് എല്ലാം ഒന്ന് കമൻറ്റ് സൈഡിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കിട്ടിയിരിക്കുന്നതെന്നല്ല, നമ്മൾ വാങ്ങിച്ചത്. ഇതാണ് നമ്മുടെ മെയിൻ കമ്പോണൻറ്റ്, നമ്മുടെ ലാപ്ടോപ്പ്. പിന്നെ ഒരു വയർലെസ് കീബോർഡ് ആൻഡ് മൗസിൻ്റെ എച്ച് പിയുടെ തന്നെയാണ്. പിന്നെ അവർ കോംപ്ലിമെൻ്റ് ആയിട്ടൊരു ബാഗും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗ് തൽക്കാലം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ എന്നിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ലാപ്ടോപ്പ് തന്നെ തുറന്ന് നോക്കാം. തൽക്കാലം കീബോർഡും മാറിയിരിക്കട്ടെ. ബ്ലാക്ക് ആണ് കേട്ടോ ലാപ്ടോപ്പ്. ഇതിൻ്റെ അകത്തൊരു ചാർജർ യൂണിറ്റും കൂടി ഉണ്ട്. നോർമൽ എല്ലാ ലാപ്ടോപ്പിനും വരുന്ന മോഡൽ തന്നെയാണ്. തൽക്കാലം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് കൂട്ടി ചോദിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എച്ച് പിയുടെ 15 സീരീസിൽ വരുന്ന എച്ച് പി 15S GR0010AU എന്ന് പറയുന്ന APU ബേസ്ഡ് ലാപ്ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇതിൽ അകത്തും ഒരു മാറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കീബോർഡിനൊരു മാറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ജസ്റ്റ് സിംഗിൾ ടാപ്പ് ഓൺ ആണ്. ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓണായി വരും. നമുക്കിതിൽ പ്രോസസ്സർ വന്നിരിക്കുന്നത് AMDയുടെ Ryzen 5 3450 APU ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ്. നമുക്ക് ചെറിയ ഗെയിമിങ്ങിനൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ 1 TB ഹാർഡ് ഡ്രൈവ് ഉണ്ട്. CD ഡ്രൈവ് ഇല്ലാത്തൊരു മോഡലാണ്. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ലാപ്ടോപ്പിനും CD ഡ്രൈവ് ഇല്ല. Windows 10 ഇത് വർക്ക് ചെയ്യുന്ന ഒരു 3 സെൽ ബാറ്ററി ഉണ്ട്. 8 GB റാമാണ് വന്നിരിക്കുന്നത്, DDR4. പിന്നെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് 15.6 ഇഞ്ച് ഫുൾ HD LED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ കൊടുത്തേക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഡോൾബി അറ്റ്മോസിൻ്റെ വീഡിയോ ആണ്. കോപ്പിറൈറ്റ് കിട്ടുമോ എന്നറിയില്ല, നോക്കാം. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കി. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല വിഷ്വൽസും നല്ല സൗണ്ടും ഒക്കെ ഉള്ളൊരു മോഡലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു മോഡലാണ് കേട്ടോ. ഡിസ്പ്ലേ കളേഴ്സ് എല്ലാം ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നില്ല, അത്യാവശ്യം നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ലെന്നാണെങ്കിലും അത്യാവശ്യം നല്ലൊരു മോഡലുണ്ട്. നമ്മുടെ പ്രൈസിന് നമ്മുടെ ഈ പ്രൈസിന് കിട്ടുന്നതിൽ വെച്ച് ബെസ്റ്റാണ്. സ്പീഡും എല്ലാം ഉള്ള കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. നമ്മളെടുത്തതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെയുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ പോയി വാങ്ങിച്ചിട്ടേ ഉള്ളൂ. കീബോർഡും മൗസും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ആദ്യം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഒരു എല്ലാം കൂടിയാണ് പ്രൈസ് പറഞ്ഞത്, 41500 പറഞ്ഞത്. രണ്ടാമത് നമ്മൾ ചെന്നപ്പോഴത്തേക്കും 41500 ലാപ്ടോപ്പ് മാത്രമായി. ഇതിപ്പോൾ അഡീഷണൽ ഒരു 1300 കൊടുത്തിട്ട് കോംപ്ലിമെൻ്റ് എന്നും പറഞ്ഞ് അവർ തന്നതാണ്. കാശ് കൊടുത്ത് മേടിക്കുന്നത് എങ്ങനെയാണ് കോംപ്ലിമെൻ്റ് ആവുന്നതെന്ന് മനസ്സിലായില്ല.
അപ്പോൾ കീബോർഡ് മൗസ് രണ്ട് ബാറ്ററി അഡാപ്റ്റർ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. നമുക്കിനി ഇതൊന്ന് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് അത് പിൻ ചെയ്യുക, സിസ്റ്റം ഒന്ന് ലോഡാവും. ജസ്റ്റ് ഏതെങ്കിലും ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റായി. നമ്മുടെ മൗസ് സിസ്റ്റമായിട്ട് നമ്മുടെ ലാപ്പായിട്ട് കണക്റ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലുള്ള ഒരു ലേസർ ഓൺ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കണക്റ്റ് ആകുമ്പോൾ മാത്രമേ ആ ലേസർ കത്തുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ഇൻഡിക്കേഷനായിട്ട് തോന്നി. പക്ഷെ നമ്മുടെ കീബോർഡിൽ അങ്ങനെ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ലൈറ്റ്സ് ഒന്നുമില്ല. അത് കീബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു കീബോർഡും മൗസുമാണ്. ഒട്ടും തന്നെ ലാഗും ഒന്നുമില്ല. നല്ല വളരെ ക്വിക്കായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, റൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടി ഒന്ന് പൊങ്ങിയിരിക്കും, നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. കീബോർഡും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു കീബോർഡാണ് കേട്ടോ. നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂടൂത്തിൻ്റെ ആ ഒരു ലാഗൊന്നുമില്ല. എനിക്ക് ഇതിലാകെ ഒരു പോരായ്മ എന്ന് തോന്നിയത് സാറ് അത് ലൈറ്റ്സാണ്. ലൈറ്റ്സ് ഒന്ന് പ്രത്യേകിച്ച് ഒരു ലൈറ്റ്സും ഇല്ല കീബോർഡിൽ. മൗസിൽ നമുക്ക് ആ ലേസറിൻ്റെ ലൈറ്റെങ്കിലും ഉണ്ട്, പക്ഷേ കീബോർഡിൽ അങ്ങനെ ഒന്നുമില്ല. കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല, അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലാപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിത് ഓഫ് ആവാൻ ഷട്ട് ഡൗൺ ചെയ്യാനെടുക്കുന്ന സ്പീഡും കൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് ഭയങ്കര സ്പീഡിലാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പൊക്കെ യൂസ് ചെയ്തപ്പോൾ നല്ല സ്പീഡിലാണ് ഓഫ് ആവുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു, ഓഫായി. അപ്പോൾ ഈ സൈഡിലൊരു ടൈപ്പ് സി പോർട്ട്, ഒരു എച്ച് ഡി എം ഐ പോർട്ട്, അതുപോലെ ഒരു എതർനെറ്റ് പോർട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഈ സൈഡിൽ രണ്ട് ഇൻഡിക്കേഷൻസ് ഉണ്ട്, എന്തിനാണെന്ന് മനസ്സിലായില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് യു എസ് ബി പോർട്ടും നമ്മുടെ ചാർജറിൻ്റെ ഒരു പോർട്ടുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു എസ് ഡി കാർഡിൻ്റെ പോർട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.